ഏവർക്കും ന്യൂസ് കാനിലേക്ക് സ്വാഗതം. കേരളത്തിൽ ഇപ്പോൾ പ്രതിപക്ഷം എന്നാൽ ഭരണത്തലവനായ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും പിന്നെ മാത്യു കുഴൽനാടനും മാത്രമായി അവശേഷിച്ചിരിക്കുകയാണ്. നവകേരള സദസ് എന്ന പരിപാടിക്കിടെ KSU-ക്കാർ പിണറായിയെ വീശി കാണിച്ച കരിങ്കൊടികൾ പിടിച്ചെടുത്ത് SFI-ക്കാർ ജനാധിപത്യ അവകാശമെന്നും പ്രതിഷേധ മാർഗമെന്നും ഒക്കെ പറഞ്ഞ് ഗവർണറുടെ നേരെ വീശിക്കൊണ്ടുവന്നപ്പോൾ അദ്ദേഹം അത് കൈവീശി സ്വീകരിച്ചു. എന്നാൽ തന്റെ ഔദ്യോഗിക വാഹനത്തിന്റെ മുന്നിൽ ചാടുകയും വണ്ടിയിൽ അടിക്കുകയും ചെയ്തപ്പോൾ കളി പാളുകയും കളത്തിലിറങ്ങിയ ഗവർണർ കേരള പോലീസിന്റെ ഇന്നത്തെ ദയനീയ അവസ്ഥയെ പരസ്യമായി കയ്യിൽ മെഷീൻ ഗണ്ണുള്ള കേന്ദ്രസേനയെ തന്റെ സംരക്ഷണയ്ക്ക് ഏർപ്പാടാക്കുകയും ചെയ്തു. 15 ലക്ഷം പ്രവർത്തകരുമായി ഗവർണറെ നേരിടുമെന്നുമൊക്കെ വീമ്പ് പറഞ്ഞവരും കേന്ദ്രസേന ഭരിക്കുമോ എന്ന് ചോദിച്ചവരുമെല്ലാം അതോടെ മിണ്ടാട്ടമടങ്ങിയ പരുവത്തിൽ ആയിരിക്കുകയാണ്. കറുത്ത കരിമണലിൽ വിളക്കിയ ചെമ്പെടുത്ത് വീശിയപ്പോൾ അത് തങ്ങളുടെ കയ്യിലും തടഞ്ഞതിനാൽ പ്രതിപക്ഷത്തിന്റെ മിണ്ടാട്ടം മുട്ടിപ്പോയെങ്കിലും കുഴൽനാടൻ ഏകാംഗ പ്രതിപക്ഷമായി മിന്നുകയാണ്. ഏതായാലും നോക്കുകൂലി കേസിൽ കളി മാറി. ഗുരുതര കോർപ്പറേറ്റ് തട്ടിപ്പുകൾ അന്വേഷിക്കുന്ന കേന്ദ്ര ഏജൻസി SIFO അന്വേഷണവുമായി കളത്തിൽ ഇറങ്ങിയതോടെ വെടിവച്ചാൽ കുലുങ്ങാത്തതെന്ന് വീമ്പു പറഞ്ഞ കരിമ്പാറകൾ കുലുങ്ങി തുടങ്ങിയിരിക്കുകയാണ്. ശേഷം എന്താകുമെന്ന് കാത്തിരുന്ന് കാണുക തന്നെ. കേരള രാഷ്ട്രീയത്തിലെ പ്രധാന നേതാക്കളിൽ ഒരാളായ ശ്രീ PC ജോർജ് BJP-യിൽ ചേർന്നു എന്ന വാർത്ത അത്ര പുതുമയും ആശ്ചര്യവുമുള്ള ഒരു വാർത്തയായി കേരളത്തിലെ ജനങ്ങൾക്ക് തോന്നാത്തതിന്റെ കാരണം പലപ്പോഴും PC കൈകൊണ്ടിട്ടുള്ള നിലപാടുകൾ കൊണ്ടായിരിക്കാം. രാഷ്ട്രീയ പാരാവാരത്തിലെ മലരികളും ചുഴികളും എന്തെന്ന് അറിയാത്ത ഇൻക്യുബേറ്റർ ജനറേഷന് ഇയാൾ BJP-യിൽ ചേർന്നിട്ടിപ്പോൾ എന്നെ ആക്കാനാ എന്നൊക്കെ ചോദിക്കണമെന്ന് തോന്നിയേക്കാം. എന്നാൽ ഇടത് വലത് ഒത്തുതീർപ്പ് രാഷ്ട്രീയവും അവഗണനകളും ന്യൂനപക്ഷത്തിൽ ഒരു കൂട്ടരെ മാത്രം പൊക്കിപ്പിടിച്ചും മറുപക്ഷത്തെ നൈസായി സൈഡാക്കുകയും ചെയ്യുന്ന കലാപരിപാടികളും എല്ലാം കണ്ട് മനം മടുത്ത ഒരു വിഭാഗം ജനങ്ങൾക്കൊപ്പമാണ് പ്ലാത്തോട്ടം ചാക്കോ ജോർജിന്റെ നിൽപ്പ് എന്നതിനാൽ അത്ര പെട്ടെന്നൊന്നും അദ്ദേഹത്തെ എഴുതി തള്ളാൻ ആർക്കും കഴിയില്ല. കോട്ടയം ജില്ലയിലെ പൂഞ്ഞാർ നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് നിയമസഭയിലേക്ക് ദീർഘകാലം തെരഞ്ഞെടുക്കപ്പെട്ട ദീർഘകാലം MLA ആയിരുന്ന PC ജോർജ് 1980 കളത്തിലിറങ്ങിയതിനു ശേഷം 2021 വരെ നടന്ന 9 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ 2 എണ്ണത്തിനൊഴികെ എല്ലാത്തിലും ജയം PC-ക്കൊപ്പമായിരുന്നു. കേരളത്തിൽ ജയിച്ചിട്ടുള്ള സ്വതന്ത്രന്മാരെല്ലാം ഇടതരോ വലതരോ പിന്നിൽ നിന്ന് താങ്ങുന്നുണ്ടായിരുന്നു. എന്നാൽ 2016 വലതുമുന്നണിയുടെ ജോർജ് കുട്ടി അഗസ്തിയെയും ഇടതുമുന്നണിയുടെ PC ജോസഫ് പൊന്നാട്ടിനെയും കനത്ത മാർജിനിൽ തോൽപ്പിച്ചാണ് സ്വതന്ത്രനായി മത്സരിച്ച PC ജയിച്ചു കയറിയത്. ഇടവരും വലതരും കൈയടക്കി വെച്ച കേരളത്തിലെ അധികാര രാഷ്ട്രീയ സമവാക്യങ്ങളെ പച്ചയ്ക്ക് പൊളിച്ചെടുക്കി ഈ രണ്ട് കക്ഷികൾക്കുമെതിരെ സ്വതന്ത്രനായി മത്സരിച്ച് 28,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ചു കയറിയ റെക്കോർഡ് ചരിത്രം PC-ക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. എന്നാൽ 2021 PC പരാജയപ്പെട്ടു. അതിന്റെ പിന്നിൽ കേരളത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന റിലീജിയസ് പൊളിറ്റിക്കലിന്റെ സ്വാധീനമുണ്ടെന്ന് പറയുന്നതിന് അപ്പുറത്ത് ഒരു സമുദായ നേതാവിന്റെ ഹീനമായ കരിങ്കാലിപ്പണികളും ചെറുതായിരുന്നില്ലെന്നതാണ് സത്യം. അതൊക്കെ കാലം തെളിയിച്ചുകൊണ്ടിരിക്കുക തന്നെയാണിപ്പോൾ. വ്യക്തമായ നിലപാടുകളും എവിടെയും ആരുടെയും മുഖത്തു നോക്കിയും അത് വ്യക്തമാക്കാൻ മടിയില്ലാത്ത പ്രകൃതവും എതിരാളികൾക്ക് അസ്വസ്ഥതയുണ്ടാക്കാറുണ്ടെങ്കിലും PC-യുടെ നിലപാടുകൾ പലപ്പോഴും ജനങ്ങളുടെ പക്ഷത്ത് തന്നെയാണ്. 77 തെരഞ്ഞെടുപ്പിനെ തുടർന്ന് KM Maniയുമായി ഉരസി കേരള കോൺഗ്രസ് വിട്ട PC പിന്നീട് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൽ ചേർന്ന് ആ പാർട്ടിയുടെ ലീഡറായിരുന്നു. 2004 ആ പാർട്ടിയിൽ നിന്ന് മാറിയാണ് കേരള കോൺഗ്രസ് സെക്യുലർ രൂപീകരിച്ചത്. ആ സമയത്ത് PC LDF-ലായിരുന്നു. പിന്നെ വീണ്ടും കേരള കോൺഗ്രസുമായി ലയിച്ച് UDF-ൽ എത്തി. എന്നാൽ അവിടെ നിന്ന് മാറി 2016 തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്രനായി മത്സരിച്ച് എല്ലാ മുന്നണികളെയും പിന്തള്ളിക്കൊണ്ട് വിജയിച്ച് കേരള രാഷ്ട്രീയത്തിൽ പുതിയ ചരിത്രം എഴുതി. 2017 അദ്ദേഹം ജനപക്ഷം പാർട്ടിയുമായി കേരളത്തിലെ ജനങ്ങളുടെ പക്ഷത്ത് തന്നെ ഇരിപ്പുറപ്പിച്ചു. ഇതാണ് PC പൊളിറ്റിക്സിന്റെ സമ്മറി. എന്നാൽ ഇപ്പോൾ ഈ കാലഘട്ടം വളരെ അടിയന്തരമായി ആവശ്യപ്പെടുന്ന ചില അനിവാര്യതകളുടെ വെളിച്ചത്തിൽ തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടിയിൽ ഇപ്പോൾ അദ്ദേഹത്തിന്റെ പാർട്ടി ലയിച്ചത്. വെരി ഗുഡ്, വെൽക്കം.
രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും മതമൗലികവാദ സംഘടനകളും ഇസ്ലാമിക ഭീകര പ്രസ്ഥാനങ്ങളും കോറസായി പി സിയെ എതിർത്തിട്ടും യാഥാസ്ഥിതിക ഹിന്ദു ക്രിസ്ത്യൻ സമുദായത്തിന് ഇപ്പോഴും വേണ്ടപ്പെട്ടയാൾ തന്നെയാണ് പി സി ജോർജ്. ഭാരതത്തിലെ വിവിധ സംസ്ഥാനങ്ങളിൽ ബി ജെ പി വളർന്നു കയറുമ്പോഴും കേരളത്തിൽ വളർച്ച മുരടിച്ച് നിൽക്കുന്നതിന് മറ്റെങ്ങുമില്ലാത്ത വിധം ചില പ്രത്യേക കാരണങ്ങളുണ്ട്. അത് മനസ്സിലാക്കി പി സി ജോർജിനെ ബി ജെ പി വേണ്ട വിധം ഉപയോഗിച്ചാൽ ഈ ലയനം വലിയൊരു മുന്നേറ്റം തന്നെയായിരിക്കും. ഉള്ളിൽ തെല്ലും കപടതയില്ലാത്ത പി സി കാര്യങ്ങൾ വെട്ടിത്തുറന്ന് പറയുകയാണ് പതിവ്. അതിപ്പോൾ ജനങ്ങളുടെ നികുതി പണം കൊണ്ട് മാമുണ്ട് എ സി സീറ്റിൽ പുളയ്ക്കുന്ന ബ്യൂറോക്രാറ്റുകളാണോ തമ്പ്രാന് കുന്തം ചാണ്ടുന്ന ബ്ലാക്ക് കാറ്റുകളാണോ എന്നൊന്നും പി സി നോക്കാറില്ല. വേണ്ടി വന്നാൽ അരയിലിരിക്കുന്ന തോക്ക് പോലും എടുത്ത് ചൂണ്ടാൻ പി സി മടിക്കാറില്ല. എന്നാൽ പി സി വിളിച്ച് പറഞ്ഞിട്ടുള്ള പല വിഷയങ്ങളുടെയും പ്രസക്തി ആർക്കും നിഷേധിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് വാസ്തവം. ചില സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ജീവിതത്തിൽ അഭിനയിക്കാത്ത പി സി ജോർജ് എന്ന പച്ച മനുഷ്യൻ പണ്ടും ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഉള്ള കാര്യം മുഖത്തു നോക്കി പറഞ്ഞ ശീലമേയുള്ളൂ അദ്ദേഹത്തിന്. ആരാടാ എന്ന് ചോദിച്ചാൽ എന്താടാ എന്ന് പറയും. തെറി വിളിച്ചാൽ തിരിച്ച് വിളിച്ചിരിക്കും. പറയാനുള്ളത് ആരോടായാലും മുഖത്തു നോക്കി പറയും. അതാണ് പി സി. എന്നാൽ പരനാറിയെന്നും നികൃഷ്ടജീവിയെന്നും വിളിക്കുന്ന വലിയ നേതാവും വാ തുറന്നാൽ വൃത്തികേട് മാത്രം പറയുന്ന ഇടുക്കിയിലെ തെറിയാശാനും ഭരണഘടനയിൽ കണ്ട കുന്തവും കൊടച്ചക്രവും പിന്നെ കേക്ക് കഴിച്ചപ്പോൾ ബിഷപ്പുമാർക്കുണ്ടായ രോമാഞ്ചവും വാചാലമാക്കിയ മന്ത്രിയേമാരുമൊക്കെ കളം നിറഞ്ഞ് കളിക്കുമ്പോൾ നാക്കിന്റെ പേരിൽ പി സിയെ വിധിക്കാൻ ഇവിടെ ആർക്കെങ്കിലും യോഗ്യതയുണ്ടെന്ന് കരുതുന്നില്ല. അതിന്റെയൊക്കെ അർത്ഥം പി സി എന്ത് പൊട്ടത്തരം വിളിച്ചു പറഞ്ഞാലും ഇവിടെയുള്ളവർ അംഗീകരിക്കുമെന്നുമല്ല. തീവ്രവാദം തടയാൻ ഇന്ത്യയെ ഹിന്ദുരാഷ്ട്രമാക്കി പ്രഖ്യാപിക്കണമെന്നുള്ള വിവാദ പ്രസംഗവും ചില ആഹാര കച്ചവടക്കാരെ കുറിച്ച് പി സി നടത്തിയ അഭിപ്രായവും വളരെ വിവാദമായിരുന്നു. ഹിന്ദു മഹാസഭാ സമ്മേളനത്തിൽ പി സി നടത്തിയെന്ന് പറയുന്നതിനേക്കാൾ കട്ടികൂടിയ വർഗീയ പരാമർശങ്ങളാണ് ക്രൈസ്തവർക്കെതിരെ ചില ഇസ്ലാമിസ്റ്റ് നേതാക്കൾ നടത്തിയിട്ടുള്ളത്. അപ്പോഴൊന്നും കേസെടുക്കാത്ത കേരള പോലീസ് ഒരു കൊല്ലം മുമ്പ് ഒരു മെയ് ദിനത്തിൽ ഈരാറ്റുപേട്ടയിലെ വീട് വളഞ്ഞ് പി സിയെ അറസ്റ്റ് ചെയ്തു. അന്ന് ജാമ്യം കിട്ടിയെങ്കിലും വീണ്ടും അതേ കുറ്റം ചുമത്തി പി സിയെ അറസ്റ്റ് ചെയ്ത് ഒരു ദിവസം ജയിലിൽ അടച്ചാണ് പിണറായി സർക്കാർ പി സിയോടുള്ള കലിപ്പ് തീർത്തത്. 10 വർഷങ്ങൾ സി പി എമ്മിന്റെ കണ്ണൂർ എം പി ആയിരിക്കുകയും പിന്നെ കറങ്ങി തിരിഞ്ഞ് കോൺഗ്രസിൽ വന്ന് എം എൽ എ ആകുകയും അവിടെ നിന്ന് ചാടി ബി ജെ പിയിലെത്തി ദേശീയ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തിരിക്കുന്ന അബ്ദുള്ളക്കുട്ടി ബി ജെ പിയിൽ ചേർന്നപ്പോൾ ആർക്കും ഒരു വിഷമവും തോന്നിയില്ല. എന്നാൽ എക്കാലത്തും ക്രൈസ്തവ ആഭിമുഖ്യ നിലപാടുകൾ ഉയർത്തിപ്പിടിച്ചിട്ടുള്ള പി സി ബി ജെ പിയിൽ ചേരുന്നത് പലർക്കും വലിയ വിമർശന വിഷയമായി മാറിയിരിക്കുകയാണ്. ഈ കാലഘട്ടത്തിന്റെ അടിയന്തര നിർബന്ധങ്ങൾ കൊണ്ടുകൂടിയാണ് അദ്ദേഹം ബി ജെ പിയിൽ ചേരേണ്ടി വന്നത് എന്ന അദ്ദേഹത്തിന്റെ വാദത്തിൽ വാസ്തവമില്ലേ? പി സി മാത്രമല്ല ക്രൈസ്തവ സമൂഹം ആകമാനം ഒരു രാഷ്ട്രീയ മാറ്റത്തിലേക്ക് വരാൻ നിർബന്ധിതരായിരിക്കുന്ന കാലം കൂടിയാണിത്. ഈ വിഷയത്തെക്കുറിച്ച് ഷെക്കേന ബിഗ് ഡിബേറ്റിൽ പങ്കെടുത്ത മുതിർന്ന മാധ്യമ പ്രവർത്തകനായ ഡി ദേവപ്രസാദ് പറഞ്ഞത് ഇങ്ങനെയാണ്. ക്രൈസ്തവരായ വോട്ടർമാര് അത് ജനാധിപത്യ മുന്നണിയുടെ ഒരു കുത്തകയായിരുന്നു എന്നുള്ള ഒരു സങ്കല്പത്തിൽ മാറ്റം വന്നിരിക്കുന്നു എന്ന് കരുതത്തക്ക സൂചനകൾ സമൂഹത്തിലുണ്ട്. അത് വോട്ടിംഗ് വരുമ്പം എങ്ങനെ അത് ബാധിക്കും എന്ന് നമുക്ക് പറയാൻ സാധിക്കത്തില്ല. ഞാൻ മനസ്സിലാക്കുന്ന അനുസരിച്ച് ഇപ്പോഴത്തെ ഭരണത്തോട് അതികഠിനമായ ഒരു വിരുദ്ധ വികാരം കേരളത്തിലെ ജനങ്ങളുടെ ഇടയിലുണ്ട്. സാമൂഹ്യ പെൻഷൻ പോലും മുടങ്ങിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഏതാണ്ട് 50 ലക്ഷത്തോളം വരുന്ന ജനങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരുന്ന ആനുകൂല്യമാണ് മുടങ്ങുന്നത്. അത് 3 മാസമാണെന്നും 4 മാസമാണെന്നും 5 മാസമാണെന്നും പറയുന്നുണ്ട്. നമ്മൾ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ ഒരു ജീവിക്കാൻ അത്യാവശ്യം ബുദ്ധിമുട്ടില്ലാത്തവർ ഉദ്ദേശിക്കുന്നതിനേക്കാൾ സമൂഹത്തിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം പലരെ സംബന്ധിച്ചിടത്തോളം ഈ 1600 രൂപ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് ഈ 1 ലക്ഷം രൂപയെ കൂടുതൽ പെൻഷൻ കിട്ടുന്നവർക്കാണ് 20,000 രൂപ കൊടുക്കുന്നത്. ഈ 20,000 രൂപ കൊടുക്കുമ്പോൾ 1600 രൂപ കിട്ടാനുള്ള 65 ലക്ഷം പേർക്ക് ഒന്നുമില്ല. ഇവർക്ക് ഈ പെൻഷൻ 1 ലക്ഷത്തോളം പെൻഷന് പുറമെ 20,000 രൂപ കൊടുക്കുക. എന്തൊരു സാമൂഹ്യ അനീതിയാണ് ഈ പെൻഷനിലൊക്കെ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നത്. ഇതൊക്കെ ജനങ്ങളെ ചിന്തിപ്പിക്കുന്നുണ്ട്. ക്രൈസ്തവ സഭകൾക്ക് പി സി ജോർജിനോട് പ്രത്യേക താല്പര്യമുണ്ട്. അതിന് കാരണം സഭ നേരിട്ട പ്രതിസന്ധികളിലെല്ലാം പി സി സഭയോടൊപ്പം ഉറച്ചു നിന്നു എന്നത് തന്നെയാണ്.
തെരഞ്ഞെടുപ്പ് വരുമ്പോൾ വടിപ്പശ ഗദറിനുള്ളിൽ വെളുക്കെ ചിരിച്ചുകൊണ്ട് അരമനകൾ കയറി മെത്രാന്മാരുടെ കൈമുത്തുന്ന രാഷ്ട്രീയ കപടതകൾക്ക് അപ്പുറത്ത് എല്ലാ കാലത്തും സഭയ്ക്ക് വേണ്ടി ചങ്കൂറ്റത്തോടെ നിന്നയാളാണ് പി സി. ക്രൈസ്തവരെ ആകമാനം അവഹേളിച്ചുകൊണ്ട് മിമിക്രിക്കാരൻ നാദൃഷ ഉണ്ടാക്കിയ ഈശോ എന്ന പേരിലുള്ള സിനിമ ഒറ്റ തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കാൻ അനുവദിക്കില്ലെന്ന് പറഞ്ഞത് പി സി മാത്രമായിരുന്നു. നാർക്കോട്ടിക് ജിഹാദ് വിഷയത്തിൽ പാലാ പിതാവിനൊപ്പം ശക്തമായി നിലകൊണ്ടതും മറ്റ് ക്രൈസ്തവ നാമധാരികളും സഭയുടെ പ്രാർത്ഥനകളും പിന്തുണകളും അനുഭവിച്ചവരുമായ രാഷ്ട്രീയക്കാർ നിർണായക ഘട്ടത്തിൽ വായും കൂട്ടിയിരിക്കുമ്പോൾ സഭയ്ക്കൊപ്പം നിന്ന് കാര്യം പറയുന്ന പി സിക്കുണ്ടായിട്ടുള്ള സ്വീകാര്യത കാലങ്ങൾ കൊണ്ട് അദ്ദേഹം ആർജിച്ചെടുത്തതാണ്. പിന്നെ ഇടതരും വലതരും ഒരേ തൂവൽ പക്ഷികളെ പോലെ വോട്ട് ബാങ്ക് ഇസ്ലാമിക പ്രീണനം കലയാക്കി മാറ്റിയിരിക്കുന്ന കേരളത്തിൽ ബി ജെ പി സ്പേസ് തേടി എത്തുമ്പോൾ അതിന് പറ്റിയ ആള് പി സി ആണെങ്കിൽ അത് പി സിയുടെയും ബി ജെ പിയുടെയും കേരള സമൂഹത്തിന്റെയും വഴിത്തിരിവായി തീരാനിടയുണ്ട്. റബ്ബറിന്റെ താങ്ങുവില 300 ആക്കണമെന്ന് പാമ്പളാനി പിതാവ് ആവശ്യപ്പെട്ടപ്പോഴും മോദിയുടെ നേതൃത്വത്തെ ആലഞ്ചേരി പിതാവ് പുകഴ്ത്തിയപ്പോഴും കിടുങ്ങിപ്പോയ ചില മത രാഷ്ട്രീയ ശക്തികൾ പുറമെ ഡയലോഗ് അടിച്ചു നടക്കുന്നേയുള്ളൂ. ഉൾക്കിടിലത്തോടെയാണ് അവർ പി സിയുടെ ബി ജെ പി പ്രവേശനത്തെ കാണുന്നത്. തൃശൂരിൽ സുരേഷ് ഗോപിയുടെ സാധ്യത ഉയരുമ്പോഴും പി സി ബി ജെ പിയിൽ എത്തുമ്പോഴും ഒരു കൂട്ടർക്ക് ഒന്നേ പറയാനുള്ളൂ, മണിപ്പൂർ മണിപ്പൂർ. ബി ജെ പിയിൽ ചേർന്നതിന് ശേഷം മാതൃഭൂമി ചാനലിൽ പി സി ചർച്ചയ്ക്ക് എത്തിയപ്പോൾ അവതാരകൻ അഭിലാഷും ഇതേ കുന്തമെടുത്ത് പി സിക്ക് നേരെ ചൂണ്ടി. അതിന് പി സി കൊടുത്ത മറുപടി കൃത്യമായിരുന്നു. പി സി സഭയുടെ ക്രൈസ്തവ സഭയുടെ സഭാപിതാക്കന്മാരുടെ പിന്തുണയോടുകൂടിയാണ് പി സി ബി ജെ പി ചേർന്നിരിക്കുന്നതെന്നാണോ? ഞാൻ അഭിലാഷിനെ ചോദിക്കട്ടെ, ഏതെങ്കിലും ഒരു പാർട്ടിയെ അല്ലെ മുന്നണിയെ ബിഷപ്പന്മാർ പരസ്യമായി സപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? കേക്കട്ടെ, ഒരെണ്ണം പറ ഉണ്ടോ? പിന്നെ ഊളച്ചോദ്യം എന്തിനാണ് ചോദിക്കുന്നത്? ഞങ്ങളുടെ ക്രൈസ്തവ മതവിശ്വാസികളെ സംബന്ധിച്ച് അവർ ഒരു കാരണവശാലും ഞങ്ങളുടെ പിതാക്കന്മാർ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് സപ്പോർട്ട് ചെയ്യണമെന്ന് പറയല, പക്ഷെ അവരനുഗ്രഹിക്കും. സഭാപിതാക്കന്മാരെല്ലാം പി സിയുടെ ലയനത്തെ അംഗീകരിക്കുമോ എന്ന പൊതു സന്ദേഹത്തിനുള്ള മറുപടി അവതാരകൻ അഭിലാഷ് പി സിയിൽ നിന്ന് തന്നെ ചോദിച്ചു വാങ്ങി. കേരളത്തിലെ രാഷ്ട്രീയക്കാരെല്ലാം തരം പോലെ നയം മാറ്റി മുന്നിലുള്ള അവസരങ്ങൾ വിനിയോഗിക്കുന്നവരാണ്. അങ്ങനെ ചെയ്യാൻ പി സിക്കും അവകാശമുണ്ട്. പിന്നെ പൊതുഭരണത്തിൽ നിന്ന് പരമാവധി മുതലാക്കി സ്വന്തം കീശ വീർപ്പിക്കാൻ മാത്രം ഇറങ്ങിയ രാഷ്ട്രീയക്കാരുടെ മുന്നിൽ പി സി ജോർജ് തികച്ചും വ്യത്യസ്തനാണ്. കാരണം പി സി ഇന്നുവരെ അഴിമതികൾ നടത്തിയതായി ആരും ആരോപിച്ചിട്ടില്ല. അഴിമതികൾ നടത്താനും രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾ കണ്ടില്ലെന്ന് നടിക്കാനും അനാവശ്യ വിവാദങ്ങൾ ഉയർത്തി വികസനങ്ങളെ തടസ്സപ്പെടുത്താനും പി സി കോഴകൾ വാങ്ങിയെന്ന് ഇതുവരെ ആർക്കും തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. പി സി മറ്റു ചിലരെ പോലെ അനധികൃതമായി സ്വത്ത് സമ്പാദനം നടത്തിയിട്ടില്ല എന്ന് മാത്രമല്ല, മക്കളെയും മരുമക്കളെയും ഒന്നും തെറ്റായ വഴിയിൽ കോടീശ്വരന്മാരാക്കാനും ശ്രമിച്ചിട്ടില്ല എന്നതല്ലേ യാഥാർത്ഥ്യം? മാത്രമല്ല, ഇത്തരത്തിലുള്ള ഒരു ആരോപണം പോലും പി സി ജോർജിനെതിരെ ആരോപിക്കാൻ ഇതുവരെ ആരും മുതിർന്നിട്ടുമില്ല. പി സി ജോർജ് കർഷക സമൂഹത്തിന് വേണ്ടി എപ്പോഴും ശബ്ദിച്ചിട്ടുള്ള നേതാവാണ്. കേരളത്തിൽ ഇപ്പോൾ നിരവധി കർഷക ആത്മഹത്യകൾ നടക്കുന്നു. ഒരു വശത്ത് കൃഷി വന്യമൃഗങ്ങൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, എന്നാൽ കാർഷിക വികസനത്തിന് വേണ്ടി ഗവൺമെന്റ് തലത്തിൽ കാര്യമായ തോതിൽ ഒരു നടപടിയും ഉണ്ടാകുന്നില്ല. ഇതിനൊക്കെ മാറ്റം വരണം എന്നാണ് പി സി പറയുന്നത്. കർഷകരുടെ കണ്ണീർ തുടയ്ക്കാൻ ഭരണകൂടം ഉണരണം. അവർക്ക് നഷ്ടം വരുന്ന അവസ്ഥ മാറണം. കൃഷി ലാഭകരമാക്കണം. സർക്കാരുകളുടെ ശരിയായ പിന്തുണ കർഷകർക്ക് ലഭിക്കണം. അതിന് കേന്ദ്ര സർക്കാരിൻ്റെയും പിന്തുണ ആവശ്യമാണ്. 2019 ലോകസഭാ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ട ലോകസഭാ മണ്ഡലത്തിൽ കോൺഗ്രസിന്റെ ആൻഡ്രോ ആന്റണിക്ക് 380,000 വോട്ടാണ് ലഭിച്ചത്. എതിർ സ്ഥാനാർത്ഥി വീണ ജോർജിന് കിട്ടിയത് 336,000 വോട്ടാണ്. ബി ജെ പി സ്ഥാനാർത്ഥിയായ കെ സുരേന്ദ്രൻ ലഭിച്ചത് 297,000 വോട്ടാണ്. 2019 രാഷ്ട്രീയ സാഹചര്യമല്ല ഇന്ന് കേരളത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ ചില രാഷ്ട്രീയ ധ്രുവീകരണങ്ങൾ ഉണ്ടാകുമെന്നത് ഉറപ്പാണ്. ഈ വേളയിൽ ക്രൈസ്തവരുടെ വോട്ടിന്റെ മൂല്യം എന്താണെന്ന വിഷയം ഷെക്കേന ന്യൂസ് ചർച്ച ചെയ്തപ്പോൾ കത്തോലിക്ക കോൺഗ്രസ് നേതാവ് ജോസ് കുട്ടി ഒഴുകയിൽ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു. കാർഷിക മേഖലയിൽ ഊന്നു നിൽക്കുന്ന
ക്രൈസ്തവ സമൂഹം ഇന്ന് ഏറ്റവും വലിയ പ്രതിസന്ധിയിലാണ്. ഈ പ്രതിസന്ധിക്ക് പരിഹാരം ഉണ്ടാക്കേണ്ടത് ഭരണകക്ഷിയാണ് അടിസ്ഥാനപരമായി, പ്രത്യേകിച്ച് കേരളത്തിൽ ഭരണ പ്രതിപക്ഷ കക്ഷികളാണ്. ഈ ഭരണ പ്രതിപക്ഷ കക്ഷികൾ ആരൊക്കെ ക്രൈസ്തവർ നേരിടുന്ന പ്രശ്നങ്ങളെ ഏറ്റെടുക്കാൻ തയ്യാറാകുന്നുണ്ട് എന്ന് ചോദിക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മുമ്പിൽ വരുന്ന ഉത്തരം അവരെ അവഗണിക്കുകയോ അത് കണ്ടില്ലെന്ന് നടിക്കുകയോ ചെയ്യാനാണ് അവർക്ക് കൂടുതൽ താല്പര്യം. യഥാർത്ഥത്തിൽ ഉത്തരവാദിത്തമുള്ള ഒരു ഭരണ സംവിധാനത്തിന്റെ ചുമതലയാണ് ജനങ്ങൾക്ക് ജീവന്റെ സ്വത്തിന് സംരക്ഷണം നൽകുക, അവർക്ക് ജീവിക്കാൻ ആവശ്യമായ സാമൂഹിക അന്തരീക്ഷവും അതുപോലെ തന്നെ സുരക്ഷിതത്വം നൽകുക, അവരുടെ സമ്പത്ത് കൊള്ളയടിക്കപ്പെടാതിരിക്കാനും അവരുടെ അധ്വാനം ചൂഷണം ചെയ്യപ്പെടാതിരിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുക തുടങ്ങിയ കാര്യം. ഇതിൽ കർഷകരെ അങ്ങ് അവഗണിച്ചു കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളവരുടെ കാര്യങ്ങൾ കൊണ്ട് രക്ഷപ്പെടാം എന്ന് നോക്കുകയാണ്. എന്താണ് കർഷകർ എന്ന് പറയാൻ കാര്യം? ക്രൈസ്തവരിൽ ബഹുഭൂരിപക്ഷം ഇപ്പോൾ കർഷകരാണ്. കർഷകരുടെ മക്കൾ നാട് വിട്ടു പോകുന്നതിന്റെ കാരണം ഇവിടെ നിന്നിട്ട് രക്ഷയില്ല എന്ന ബോധ്യത്തിൽ നിന്നും കടുത്ത നിരാശയിൽ നിന്നുമാണ്. അത് തീർച്ചയായും ഇത് ഇവിടെ ജീവിക്കുന്ന ക്രൈസ്തവരിലുള്ള ഒരു വലിയ ആശങ്ക അതിൻ്റെ അകത്തുണ്ട്. പി സി ജോർജ് ആണ് പത്തനംതിട്ടയിൽ നിന്ന് ലോക്സഭയിലേക്ക് മത്സരിക്കുന്നത് എങ്കിൽ തൃശൂരിനൊപ്പം പത്തനംതിട്ടയിലും ബി ജെ പിയുടെ സാധ്യത വർദ്ധിക്കുകയാണ്. പതിവായിട്ട് നടക്കുന്ന കുതികാൽ വെട്ടൽ കലാപരിപാടി ഇത്തവണ ഉണ്ടായില്ലെങ്കിൽ കെ സുരേന്ദ്രന് കിട്ടിയ വോട്ടിന്റെ കൂടെ 50,000 വോട്ട് കൂടി ചേർന്നാൽ നിസ്സാരമായി ജയിച്ചു കയറാൻ പി സി ജോർജിന് സാധിക്കും. ഇടത് ഇസ്ലാമിക എക്കോസിസ്റ്റത്താൽ നിയന്ത്രിക്കപ്പെടുന്ന കേരള രാഷ്ട്രീയം കീഴ്മേൽ മറിയാൻ അത് കാരണമാവുകയും ചെയ്യും. കേരളത്തിന്റെ മനസാക്ഷിയെ വല്ലാതെ മരവിപ്പിച്ച സംഭവമായിരുന്നു ആലപ്പുഴയിലെ ബി ജെ പി നേതാവും അഭിഭാഷകനുമായിരുന്ന രഞ്ജി ശ്രീനിവാസന്റെ കൊലപാതകം. അമ്മയോടും ഭാര്യയോടും മകളോടുമൊപ്പം വീട്ടിലിരിക്കുമ്പോൾ വടിവാളും കൂടവുമായി വന്ന ചിലർ അവരുടെ കൺമുന്നിലിട്ട് അങ്ങേയറ്റം ഭീകരമായിട്ടായിരുന്നു രഞ്ജിത്തിനെ തീർത്തത്. അങ്ങേയറ്റം ദാരുണമായ ആ കൊലപാതകം നടത്തിയ പോപ്പുലർ ഫ്രണ്ട് എസ് ഡി പി ഐ പ്രവർത്തകരായ 15 പേരെയും മാവേലിക്കര അഡീഷണൽ സെഷൻസ് ജഡ്ജ് വി ജി ശ്രീദേവിയാണ് വധശിക്ഷയ്ക്ക് വിധിച്ചത്. ഒറ്റയടിക്ക് ഇത്രയും പേരെ തൂക്കിലേറ്റാൻ വിധിച്ചതിനെ ഉൾക്കൊള്ളാൻ ചിലർക്കെങ്കിലും കഴിഞ്ഞിട്ടില്ല എന്നത് സത്യമാണ്. അപൂർവങ്ങളിൽ അപൂർവമായ കേസുകൾക്ക് മാത്രമേ വധശിക്ഷ വിധിക്കാവൂ എന്നാണ് സുപ്രീം കോടതിയുടെ നിർദ്ദേശം. ഒരു ക്രിമിനലോ കുറ്റവാളിയോ അല്ലാത്ത വളരെ സൗമ്യനായ ബി ജെ പി നേതാവ് മാത്രമായിരുന്ന രഞ്ജിത്തിനെ സ്വന്തം വീട്ടിൽ കയറി ഇരുമ്പ് കൂടം കൊണ്ട് തലക്കടിച്ചതിന് ശേഷം 15 പേരും മാറി മാറി കയറി ഇറങ്ങി വെട്ടിയാണ് രഞ്ജിത്തിനെ വധിച്ചത്. ആ വീട്ടിൽ മുഴുവൻ രഞ്ജിത്തിന്റെ തലയോട്ടിയും കണ്ണുകളും പല്ലുകളും എല്ലിൻ കഷ്ണങ്ങളും ചിതറിക്കിടന്നു എന്ന പബ്ലിക് പ്രോസിക്യൂട്ടറുടെ വിവരണത്തിന്റെ അടിസ്ഥാനത്തിൽ കോടതി വിധിച്ച ശിക്ഷ തികച്ചും ന്യായം തന്നെ എന്ന് പറയേണ്ടി വരും. കേരളത്തിൽ ഇതര മതസ്ഥരെ വംശീയമായി ഉന്മൂലനം ചെയ്യാൻ ഒരുമ്പെട്ട് അരി മലർ കുന്തിരിക്കുമെന്നൊക്കെ പറഞ്ഞ് പോപ്പുലർ ഫ്രണ്ട് തീവ്രവാദികൾ അഴിഞ്ഞാടിയ കാലത്തായിരുന്നു രഞ്ജിത്തിന്റെ ദാരുണമായ കൊലപാതകം നടന്നത്. ഏതായാലും കേന്ദ്ര സർക്കാർ ആ സംഘടനയെ നിരോധിക്കുകയും ആ മത തീവ്രവാദികളെ ജയിലിലടയ്ക്കുകയും ചെയ്തതിനെ ഓർത്ത് ഇന്ത്യയിലെ ജനങ്ങൾ ഇപ്പോൾ വളരെ ആശ്വസിക്കുകയാണ്. ഈ 15 പേരെ തൂക്കിലേറ്റിയാൽ അനാഥമായി മാറിയ ആ കുടുംബത്തിന്റെ തീരാവ്യതകൾക്ക് ഒരിക്കലും പരിഹാരമാകില്ല എങ്കിലും ഇത് നീതിയുടെ വിധി തന്നെയാണ് എന്ന് പറയാതെ വയ്യ. ന്യൂസ് കാൻ ഇവിടെ അവസാനിക്കുന്നു. ഇനി അടുത്ത ആഴ്ച വീണ്ടും കണ്ടുമുട്ടാം.